എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുമേഷ് പടിഞ്ഞിക്കാരനാണ്. ഞാനിന്നിപ്പോൾ അല്പം വഴുകി രാത്രി റഷ്യ പവറിയനിലൊന്ന് കയറാനുള്ള പരിപാടിയാണ്. പുറത്തുനിന്ന് തന്നെ കയറുമ്പോൾ എന്തൊക്കെയോ വെച്ച് ഒരു പ്രത്യേകതരം മോഡലാണ്. തിരക്ക് എന്ന് പറയുകയാണെങ്കിൽ രാത്രി നേരമാണ്, അത്ര അങ്ങോട്ട് തിരക്കില്ല, എന്നാലും തിരക്കുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഉള്ളിലൊക്കെ ഭയങ്കര റഷാണ്. കുറച്ച് ക്യൂ നിൽക്കേണ്ടൊക്കെ വന്നു. അത്രയധികം ക്യൂ അല്ല, എന്നാലും മാന്യമായിട്ടുള്ളൊരു ക്യൂ നിൽക്കേണ്ടി വന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നമുക്കിപ്പോൾ എൻട്രൻസിന് ഒരുപാട് യൂറോപ്യൻസിനെ അധികം അങ്ങനെ കാണാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. മിക്കവാറും അറബ് കൺട്രീസുള്ള ആൾക്കാരാണ് ഞാൻ കണ്ടത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയേണ്ടത്, 2030 മോസ്കോയിൽ അവരുടെയാണ് എക്സ്പോ ഉള്ളതെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ എൻട്രൻസിൽ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. പിന്നെ അതിൻ്റെ മേലെയാണ്, അതായത് തേർഡ് ഫ്ലോറിൽ. സെക്കൻഡ് ഫ്ലോറിലെ ആർക്കും അലൗഡ് ഇല്ല, തേർഡ് ഫ്ലോറിലാണ് അലൗഡ് ഉള്ളത്. അപ്പോൾ നേരെ തേർഡ് ഫ്ലോറിലേക്ക് ചെന്നു. നമ്മുടെ റോൾസ് റോയ്സ് കാറിലൊക്കെയാണ് അതിൻ്റെ റൂഫിലാണ് ഇതുപോലത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവുക. അതായത് നമ്മുടെ സ്റ്റാർ, ആകാശത്തിൻ്റെ സ്റ്റാറുള്ള പോലത്തെ വളരെയധികം രസകരമായിട്ടുള്ള ഒരു സീലിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. ഭയങ്കര രസമുണ്ട് കാണാൻ. പിന്നെ അതുപോലെ തന്നെ പറയണെങ്കിൽ അവിടെ ഡിജിറ്റൽ പ്രത്യേകിച്ച് ഒന്നിനെടുത്ത് പറയാനുള്ളൊരു എന്താ പറയുക, ഒരു ഇതില്ല. അതായത് ഒക്കെ ഡിജിറ്റലാണ് എല്ലാ കാര്യങ്ങളും, ഒരു വിരൽത്തുമ്പിൽ എന്നുള്ള പോലെ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങൾ. പിന്നെ ഇതൊക്കെ പറയുമ്പോൾ യുദ്ധത്തിൻ്റേതായിട്ടുള്ള യാതൊരു പ്രതീതിയോ യാതൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറോ അല്ലെങ്കിൽ സേവ് റഷ്യ എന്നുള്ള യാതൊരു പോയിൻസും അവിടെ കണ്ടില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഒരു യുദ്ധം നടക്കുന്ന ഒരു രാജ്യത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള ഒരു പ്രത്യേകതകളും, അല്ലെങ്കിൽ യുക്രൈനെ സംബന്ധിച്ച് യുക്രൈൻ്റെ പവലിയനെ സംബന്ധിച്ച് നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള യുദ്ധം നടക്കുന്നതായിട്ടുള്ള ഒരു സപ്പോർട്ടേഴ്സോ അല്ലെങ്കിൽ പവലിയൻ്റെ അതിൻ്റേതായിട്ടുള്ള ശോകതയോ ഞാൻ കാണാൻ സാധിച്ചില്ല. ആ കാണുന്ന ഒരു 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 വുഡ് ഒരു ഇതാണ് മാർബിൾ പോലത്തെ സംഭവമാണ്, അതൊരു പേപ്പർ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ആ സാധനം നമ്മൾ വെറുതെ തൊട്ടുണ്ടെങ്കിൽ ഒക്കെ വിരൽത്തുമ്പിൽ എത്ര പേജസ് ഉണ്ട്. അത് ഒരു പേപ്പറോ മറ്റുള്ള കാര്യങ്ങളൊന്നും, ഡിജിറ്റൽ യുഗം റഷ്യ എത്ര മുന്നോട്ട് പോയി അവരുടെ കാര്യങ്ങൾ കാണിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ തൊട്ടപ്പോൾ അവൻ്റെ ചെരിഞ്ഞാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഭൂമിയിൽ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത് കൃത്യമായിട്ട് അവരൊരു മൈൻഡ് സ്പെസിഫൈ ചെയ്തിട്ടാണ് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പോലെ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയാസിലൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട് ഞാൻ, ഈ ഗ്ലാസിൻ്റെ മേലെ കൂടെ കുട്ടികൾ നടക്കുമ്പോൾ അത് ചിന്നള രീതിയിലുള്ള പരിപാടികളൊക്കെ. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം ഇവിടെയുണ്ട്. അതായത് നടക്കുമ്പോൾ നമ്മളൊരു ഗ്ലാസിൻ്റെ മുകളിൽ കൂടെ, ലൈറ്റ് അറേഞ്ച്മെൻ്റ് ആയിട്ടുള്ള ഗ്ലാസിൻ്റെ മേലെ കൂടെ നടക്കുന്നത്. ഇത് നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീൽ ചെയ്യും കേട്ടോ. അത് എന്താണെന്ന് എനിക്കറിയില്ല. പല കളേഴ്സിലാണ് അത് വരുന്നത്. അതുപോലെ തന്നെ ഒരു മുയലിൻ്റെ ചിത്രം, അതുപോലെ ഒരുപാട് ഒരു മൃഗങ്ങളുടെ ചിത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സ്റ്റെതസ്കോപ്പിലൊക്കെ വെച്ച് നോക്കണ പോലത്തെ റഷ്യയുടെ കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് പറയുന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. സൂപ്പർ കളർഫുള്ളാണ്. ഈ അപ്പോൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഒരു പ്രത്യേക തരം കളറും പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, യൂറോപ്സ് വളരെയധികം കുറവാണ്. എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുള്ളൂ. അറബ് കൺട്രീസിലുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. യാതൊരുവിധ സേവ് സ്റ്റിക്കറോ അല്ലെങ്കിൽ സപ്പോർട്ട് സ്റ്റിക്കറോ കാണാതെ അതിൻ്റെ യാതൊരു കാര്യങ്ങളും ഇല്ല. അവർ 2030 കാര്യങ്ങൾ ഇപ്പോഴും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു തലച്ചോറ് പോലത്തെ സംഭവമാണ് കാണുന്നത്. അത് എന്താന്ന്, ഒരു റോബർട്ടിക്, അതായത് ഇങ്ങനെ കറയും 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 നിൽക്കൊണ്ട് കളറ് മാറുന്നുണ്ട്. തലച്ചോറ് പോലത്തെ ഒരു സംഭവമാണ് അത് ചിന്തിക്കണമെന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നത് നമ്മൾ ഗ്ലാസ് പോലത്തെയുള്ള സെറ്റപ്പിലൂടെയാണ് നടക്കുന്നത്. നടക്കുമ്പോൾ തന്നെ ഒരു ഫീൽ അനുഭവപ്പെടും. പിന്നെ ഇത്രയൊക്കെയാണ് തന്നെ ഉള്ളത് ഇവിടെ. വെറുതെ ഇതിൻ്റെ അപ്പുറമുള്ള ഒരു കാഴ്ചകളൊന്നുമില്ല. ബി നോർമൽ, വലിയ സംഭവങ്ങളില്ല എന്നാൽ അത്യാവശ്യം ഒരുവിധം ബോറടിപ്പിക്കാത്ത കാഴ്ചകൾ, അധികം വരയിപ്പിക്കണമൊന്നുമില്ല നടന്നിട്ട്. അതുപോലെ എക്സലേറ്റർ സംവിധാനമൊക്കെ ഉണ്ട്. യുക്രൈനിലെ സ്റ്റെപ്സായിരുന്നു, ഇന്ത്യയിലും ഇതുണ്ടായിരുന്നു, ഇത് നമ്മുടെ എക്സലേറ്റർ ഉണ്ടായിരുന്നു.
അതുപോലെ തന്നെ സൗദിയിലും ഉണ്ടായിരുന്നു. സൗദിയിൽ വളരെ ബെറ്ററായിരുന്നു. അതായത് നടക്കുന്നവർക്ക് പോലും അല്ല ഹാൻഡിക്കാപ്ഡ് ആൾക്കാർക്ക് പോലും അവരതിൻ്റേതായിട്ടുള്ള ഒരു സിസ്റ്റം രൂപീകരിച്ചു. അത് ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ അത് അവർ എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ ഒരുപാട് കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അവർ കണ്ടില്ലേ ഹിസ്റ്റിക്കറി ഇതിൽ കാണുന്ന പോലെ ഓരോ മൈൻഡുകൾ, ഇമോഷണൽ മൈൻഡ്, നോർമൽ മൈൻഡ്, സോഷ്യൽ മൈൻഡ്, അതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ടുള്ള വിവരത്തിനെ പറ്റിയിട്ടൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ ഒരു 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 പ്രത്യേകത. അതായത് ഫ്യൂച്ചർ, അതായത് അവർ കൃത്യമായിട്ട് തന്നെ അവരുടെ ഓരോ 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 സംഭവങ്ങളിലും അവർ പറയാതെ അല്ലെങ്കിൽ തന്നെ എഴുതാതെ തന്നെ അവർക്ക് നെക്സ്റ്റ് ഇയേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ധാരണകളും ഒരു ഭയവുമില്ല ഒന്നുമില്ല എന്നുള്ള രീതിയിലുള്ള മുന്നോട്ട് പോക്കുകയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും അതേപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിൽ കയറാൻ പറ്റിയില്ല, നേരെ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിയിലേക്ക് വന്നു. അടിയിൽ വന്നപ്പോൾ തന്നെ ഈ സ്റ്റാമ്പ് ചെയ്യുന്ന പരിപാടിയുണ്ട് ഇവിടെ. അതായത് ഒരു ഒരു പാസ്പോർട്ട് അതിൻ്റെ മുകളിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ അതുപോലെ തന്നെ 2030 മോസ്കോയിൽ നടക്കുന്ന കാര്യങ്ങൾ, എക്സ്പോയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, വിവരിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളുള്ളു. എന്തായാലും ഒരു നോർമലാണ്. പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു, എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ്. റഷ്യ സൂപ്പർ, എല്ലാവരും വന്ന് കാണണം. അവസാനിക്കാറായി.